ഞങ്ങളുടെ ജില്ലയായ കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു വിഷയം എൻഡോസൾഫാൻ ദുരന്തമാണ്. അപ്പോൾ ഏതാണ്ട് 2 പതിറ്റാണ്ട് കാലമായി ഞാനും ഈ സമരത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളാണ്. സമരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ 10-60ഓളം ലേഖനങ്ങളും 4-5 കഥകളും എൻ മഗജ എന്ന നോവലും ഈ വിഷയത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വികസന സങ്കല്പത്തിന് വരുന്ന വലിയൊരു പാളിച്ചയാണ് ഈ ദുരന്തം എന്ന് ഞാൻ പറയും. അതായത് വിദേശ നാണ്യം കിട്ടാൻ വേണ്ടി, കശുവണ്ടി കയറ്റി അയച്ച് വിദേശ നാണ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കശുമാവ് നട്ടു വളർത്തിയത്. പിന്നെന്താ സംഭവിച്ചത്? 12,000 ഏക്കർ സ്ഥലത്തെ കാട് വെട്ടിത്തെളിച്ചിട്ടാണ് ഏക നാണ്യവിള കൃഷി ഇറക്കിയത്. ഇപ്പോൾ 12,000 ഏക്കർ സ്ഥലത്തെ കാട് വെട്ടിത്തെളിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രകൃതിക്ക് സംഭവിക്കുന്ന വലിയ നഷ്ടത്തിൻ്റെ കണക്കാരെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ? ഇല്ല. പിന്നീട് കാൽ നൂറ്റാണ്ടുകാലം ഇവിടെ എൻഡോസൾഫാൻ എന്ന കൊടും രാസവിഷം തളിച്ചപ്പോൾ ഈ പ്രകൃതിയിൽ സംഭവിച്ച, മണ്ണിന് സംഭവിച്ച, ജീവജാലങ്ങൾക്ക് സംഭവിച്ച, മനുഷ്യന് സംഭവിച്ച തീരാനഷ്ടങ്ങളുടെ കണക്കാരെങ്കിലും എടുത്തിട്ടുണ്ടോ? ഇല്ല. മനുഷ്യരുടെ കണക്ക് കുറച്ച് വന്നിട്ടുണ്ട്, ലിസ്റ്റ് ചെയ്യപ്പെടുകയും അവർക്ക് കുറേ പേർക്ക് സാമ്പത്തിക സഹായം കിട്ടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വിഷം തളിക്കുന്ന സമയത്ത് തേനീച്ചടക്കമുള്ള കോടാനുകോടി ജീവജാലങ്ങൾ ചത്തുപോയിട്ടുണ്ട്. മറ്റനേകം ഇഴജന്തുക്കളും മറ്റുമൊക്കെ, പക്ഷികളുമൊക്കെ ചത്തുപോയിട്ടുണ്ട്. ഇതിനൊന്നൊരു കണക്കുമില്ല. അപ്പോൾ എന്ത് ലാഭം കിട്ടി? അതിൻ്റെ കണക്ക് PCK പറയുന്നുമില്ല. അപ്പോൾ വലിയ ലാഭം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് മനുഷ്യൻ്റെ മേൽ ഭൂമിക്കൊട്ടും ഒട്ടും ചേരാത്ത ഒരു രാസവിഷം കോരി ഒഴിക്കുമ്പോൾ എന്ത് ലാഭമാണ് കിട്ടിയത്? ഇതാണ് നമ്മുടെ വികലമായ വികസന സങ്കല്പം. ഇപ്പോൾ കാസർഗോഡ് പോലുള്ള 14 നദികളുള്ള 100 കണക്കിന് പിന്നെ അരുവികളും ചാലുകളുമുള്ള ഒരു പ്രദേശത്ത് ഒരിക്കലും തളിക്കാൻ പാടില്ലാത്ത വിഷമാണ് എൻഡോസൾഫാൻ. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ തളിക്കാൻ പാടില്ല എന്ന് എൻഡോസൾഫാൻ പാക്കറ്റിൻ്റെ മുകളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അത് തളിക്കാനുള്ള ഒരുപാട് സുരക്ഷാ സജ്ജീകരണങ്ങൾ ആവശ്യമാണ്. ഹെലികോപ്റ്റർ പറക്കാനുള്ള സമയത്തിൻ്റെ കാര്യത്തിലും ഉയരത്തിൻ്റെ കാര്യത്തിലുമൊക്കെ നിയമങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം എല്ലാ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ടാണ് കാസർഗോഡ് ഇത് കോരി ഒഴിച്ചത്. അതുകൊണ്ടാണ് ഇത്ര വലിയ ദുരന്തമുണ്ടായത്. കാസർഗോഡ് മാത്രം എന്താണ് ഈ ദുരന്തമുണ്ടായത് എന്ന് ചിലർ ചോദിക്കുന്നു. ലോകത്തിൽ പലയിടത്തും ഉണ്ടല്ലോ എന്നാണ് ചില കൃഷിപണ്ഡിതന്മാർ, ഈ കൃഷിപണ്ഡിതന്മാരാണല്ലോ ഇത് തളിക്കാൻ ശുപാർശ ചെയ്തത്, അവർക്കങ്ങനെ പറയാൻ പറ്റൂ? അപ്പോൾ ഈ കൃഷിപണ്ഡിതന്മാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് ഞാൻ പറയുന്നത്, ലോകത്തിൽ ഒരുപാട് സ്ഥലത്ത് ഈ ദുരന്തമുണ്ടായിട്ടുണ്ട്, എന്തിന് ദൂരെ പോകണം? കാസർഗോഡിൻ്റെ തൊട്ടയൽപ്പക്കമായ കർണാടകത്തിനോട്, കർണാടകത്തിലെ കേരളത്തോട് ചേർന്ന് കിടക്കുന്ന 300ഓളം വില്ലേജുകളിൽ ഇതേപോലെ എൻഡോസൾഫാൻ കശുമാവിൻ തോട്ടങ്ങളിൽ തളിച്ചിട്ടുണ്ട്. ഇതേക്കാളും വലിയ ദുരന്തം അവിടെ ഉണ്ടായിട്ടുണ്ട്. കർണാടക സർക്കാർ 8,000ത്തോളം പേർക്ക് ദുരിതബാധിതരായി കിടപ്പിലായ, ഇതേപോലെ വൈകല്യമുള്ള കിടപ്പിലായ കുഞ്ഞുങ്ങൾക്ക് പിന്നെ പെൻഷനും നഷ്ടപരിഹാരവും കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേറെ എവിടെയും ഉണ്ടായില്ലല്ലോ, വേറെ എവിടെയും ഉണ്ടായില്ലല്ലോ എന്ന പിന്നെ നിലവിളി ഇപ്പോഴും ചില കൃഷിപണ്ഡിതന്മാർ മുഴക്കുന്നുണ്ട്. അപ്പോൾ അവർ ഈ കർണാടകത്തിൽ പോയിട്ട് ഇതൊക്കെ കാണൂ, ഇതൊക്കെ മനസ്സിലാക്കൂ എന്നാണ് പറയാനുള്ളത്. അപ്പോൾ 12,000 ഏക്കറയിൽ ഈ കൃഷി നട്ടിട്ട് ഇതൊക്കെ കൊത്തി മാറ്റിയിട്ട് ഇപ്പോൾ മൊത്തം റബ്ബർ നട്ടിരിക്കുകയാണ് PCK. ഇനിയിപ്പോൾ ഈ റബ്ബർ ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നം വേറെയാണ്. അപ്പോൾ ഞാൻ എത്രയോ കാലം മുമ്പ് ഞാൻ മാതൃഭൂമിയിൽ എഴുതിയിരുന്നു, പിന്നെ ഈ പ്രദേശത്ത് ആകെ കാട് വീണ്ടും വെച്ച് പിടിപ്പിക്കുക, പ്രകൃതി ശുദ്ധീകരിക്കപ്പെടട്ടെ, വെള്ളമുണ്ടാകട്ടെ ധാരാളം, പ്രകൃതി വീണ്ടും പുനർജീവനം നേടട്ടെ എന്നൊക്കെ നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് പൊതുവെ പാരിസ്ഥിതിക വിജ്ഞാനം വളരെ കുറവായതുകൊണ്ട് ഇതൊന്നും, ഇത്തരം ചിന്തകളൊന്നും പരിഗണിക്കപ്പെടാറില്ല. 2 പ്രളയങ്ങൾ വന്നിട്ട് തന്നെ നമ്മൾ വേണ്ടത്ര പഠിച്ചോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് നമ്മൾ അതുവരെ പഠിക്കാതെ മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അതിനുശേഷം മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നോക്കാനെങ്കിലും നമുക്ക് സാധിച്ചു എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്.